നമസ്കാരം. മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഉൾക്കൊള്ളുന്ന ഒരു മുന്നണിയാണ് യു ഡി എഫ്. അതിലെ പ്രധാന പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ് കഴിഞ്ഞാൽ തൊട്ട് പുറകിൽ തന്നെയുണ്ട് മുസ്ലിം ലീഗ്. അപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വീണയും മുഖ്യമന്ത്രിയുടെ മകൾ വീണയും മുഹമ്മദ് റിയാസും തമ്മിൽ നടന്നത് വിവാഹമല്ലെന്നും വ്യഭിചാരമാണെന്നും തരത്തിലുള്ള ഒരു വലിയ ഒരിക്കലും പാടില്ലാത്ത തരത്തിലുള്ള ഒരു പരാമർശം നടത്തുകയുണ്ടായി. പക്ഷേ അത് അവരുടെ മതഗ്രന്ഥമനുസരിച്ച് ഒരുപക്ഷെ പറയുന്നത് വസ്തുതാപരമായിരിക്കാം, വസ്തുനിഷ്ഠപരമായിരിക്കാം, അതെന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഇതേപോലെ കേരളം പോലെ ഒരു ബഹുസ്വര സംസ്ഥാനത്ത് ഇത്തരം പരാമർശങ്ങൾ ഒരിക്കലും പാടില്ലാത്തതാണ്. മാത്രമല്ല അത് ഇന്ത്യയിലെ നിയമമനുസരിച്ച് നടന്ന ഒരു വിവാഹത്തിനെ പറ്റിയാണ് ഈ പറഞ്ഞത് എന്ന് ഓർക്കുക. എന്തായാലും ഈ യു ഡി എഫിൽ കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ കെ പി സി സി പ്രസിഡൻ്റായിരിക്കുന്ന കെ സുധാകരനോട് ഇതിനെപ്പറ്റി പത്രക്കാർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി അറിയണ്ടേ? ഒന്ന് കേട്ടു നോക്കുക. മുസ്ലിം ലീഗിന്റെ പരാമർശത്തിൽ ചോദിച്ചു ബന്ധപ്പെട്ട കാര്യം, അതിൽ മുഹമ്മദ് റിയാസിനെതിരെ ഒരു ലീഗ് നേതാവ് നടത്തിയ വിമർശനം വലിയ പരാമർശം. അതാണ് ഞാൻ പറഞ്ഞത്, അതേ സംബന്ധിച്ച് തന്നെ ആ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അതിനെക്കുറിച്ച് പരാമർശിച്ച് അതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്ത് ഞാൻ പ്രതികരിക്കുന്നതിനകത്ത് യുക്തിയില്ല. അല്ലാതല്ല, ഈ രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും ഈ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലാത്ത പ്രയോഗങ്ങൾ നടത്തുന്നത് ഈ പിന്നെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതല്ല, എന്താ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്? വാട്ട് യു മീൻ? ഇത്തരം പരാമർശങ്ങളിലൊരു ഈ പരാമർശം അതിനകത്ത് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്, വാക്കുകളല്ല. അതിൽ വസ്തുതയുണ്ടോ എന്നതാണ് അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിക്കും നിങ്ങൾക്ക് എന്താ തോന്നുന്നു? അതാ ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിന്റെ അകത്ത് വസ്തുതാപരമായ പ്രശ്നം നിങ്ങളൊന്ന് വിശകലനം ചെയ്താൽ വാട്ട് യു ഫീൽ, ടെൽ മീ. ഇതിന് ഞാൻ പറയാം. എങ്ങനെയുണ്ട് കെ സുധാകരൻ? അതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും കണ്ടില്ല. അതിലൊരു തെറ്റും അദ്ദേഹത്തിന് പറയാനില്ല. അദ്ദേഹം പറയുന്നത് അതിനകത്തെ വസ്തുതകൾ ശരിയാണോ അല്ലയോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതിയെന്ന്. തള്ളി പറയുന്നില്ല, ലീഗിനെ തള്ളി പറയുന്നേ ഇല്ല. ലീഗിനെ എങ്ങനെ തള്ളി പറയാൻ പറ്റും? അദ്ദേഹം പറഞ്ഞത് ശരിയല്ല, തെറ്റാണെന്ന് പറയാനുള്ള ആർജവമോ നട്ടെല്ലോ ഒന്നും ഈ കണ്ണൂർ പുലിക്കുമില്ല. പണ്ട് ഈ സി പി എംമാർ വിചാരിച്ചുകൊണ്ടിരുന്നത് പിണറായി വിജയൻ എന്തോ വലിയ സംഭവമാണെന്നാണ്. പിന്നീട് മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ ഒരു തോന്നലുണ്ടായി, ഇദ്ദേഹം ഈ പറയുന്ന കണക്ക് ഒരു തേങ്ങയല്ലെന്ന്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കെ സുധാകരനെ പറ്റിയും അങ്ങനെ കോൺഗ്രസ്സുകാർക്ക് ചില ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നു, ഇയാളും വലിയ സംഭവം എന്താണെന്ന്. ഇപ്പോൾ തൻ്റെ മുന്നണിയിലുള്ള ഒരു പാർട്ടി, അതൊരു ഈർക്കിളി പാർട്ടി തന്നെ കേരളം പോലുള്ള ചില സ്ഥലങ്ങളിൽ, ഈ കേരളത്തിലുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് തമിഴ്നാട്ടിലും ഉണ്ടെന്ന് പറയാം, ഇത്രയും സ്ത്രീവിരുദ്ധമാണ് മാനുഷിക വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം പച്ചയ്ക്ക് പറഞ്ഞിട്ട് അതിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി, വസ്തുതാപരമാണ് എന്ന തരത്തിൽ പരാമർശം നടത്തണമെങ്കിൽ ഇവരൊക്കെ എത്രമാത്രം ന്യൂനപക്ഷ പ്രീണനം. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഈ ഒരു കൂട്ടർ മാത്രമല്ല ന്യൂനപക്ഷം എന്ന് ഓർക്കുക, മറ്റൊരു കൂട്ടരുണ്ട്. പക്ഷേ അവരെ കുറച്ച് നാളുകൊണ്ട് കുറച്ച് നാൾ മുന്നേ തന്നെ നടതള്ളി കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കൂട്ടരെ മാത്രം അങ്ങ് വാശിക്ക് മാറിയും തിരിഞ്ഞും അങ്ങ് കാലി നക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ സി പി എം ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ആരാണ് കൂടുതൽ കൂടുതൽ കാലി നക്കി കൊടുക്കുന്നത് എന്ന കാര്യത്തിൽ വാശിയാണ്. കെ സുധാകരൻ എന്ന കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. മലയാളികൾ സ്വയം കണ്ണാടി നോക്കി ചോദിക്കണം, ആവർത്തി ചോദിക്കണം, മലയാളി പ്രബുദ്ധനാണോ അല്ലയോ എന്ന്. അത്രയേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.